അല്ല അവർക്കൊക്കെ എന്ത് ഭൗതിക നേട്ടമാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ സി പി എം ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, സി പി എം ആണ്, വേറെ ഒരു പാർട്ടിയും അല്ല കേരളത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അതുകൊണ്ട് അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല അവരുടെ വേദിയിൽ തന്നെ ചെന്ന് പിന്നെ കാണിക്കുന്ന നാടകങ്ങളും ഒക്കെ കേരളം ചർച്ച ചെയ്താണല്ലോ. അവരുടെ വേദിയിൽ ചെന്ന് സംസാരിക്കുന്നതും അവരെ പുകഴ്ത്തുന്നതും തിരിച്ച് ഇങ്ങോട്ട് പുകഴ്ത്തുന്നതും ഒക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് പല സമയങ്ങളിലും ഉണ്ടായപ്പോൾ അതിനൊന്ന് ഞങ്ങൾ അവഗണിക്കുകയാണ് ചെയ്തത്. കാരണം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്, പലർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും, അതൊരു വലിയ തെറ്റൊന്നുമല്ല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകുന്നത്. പക്ഷേ പാണക്കാട് തങ്ങന്മാരെ വരെ അധിക്ഷേപിച്ച് രംഗത്ത് വരുന്നത് അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. അതിനകത്ത് വലിയ താല്പര്യങ്ങളുണ്ട്, വലിയ അജണ്ടകളുണ്ട്. ആ വലിയ അജണ്ടകളുടെ പരിണിത ഫലം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ ഐക്യം തകർക്കുക എന്നുള്ളതാണ്. അതിന് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ലീഗിന് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം ഈ സംസ്ഥാന നേതൃത്വത്തെ അവഹേളിക്കുന്നു. അദ്ദേഹം വഹാബി മുജാഹിദ് കുടുംബാംഗമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം നീക്കാൻ ഉമർ ഫൈസി മുക്കം ഇന്നലെയും പ്രതികരിച്ചത്. അപ്പോൾ ഈ ലീഗ് ജനറൽ സെക്രട്ടറി മാറ്റണമെന്ന ആവശ്യം നേരത്തെ സമവായ ചർച്ചകളിൽ സംസ്ഥാനം ഉന്നയിച്ചിട്ടും അതിനോട് മറുപടി ലീഗ് നേതൃത്വം അനുകൂലമായി സംഘടിച്ചില്ല എന്നതാണ് സംസ്ഥാന ആക്ഷേപം. അല്ല, ലീഗിലെ നേതാക്കന്മാർക്കെതിരെയൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നതൊന്നും ഞങ്ങൾ ഒരു വലിയ ഗൗരവത്തിൽ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ വ്യക്തികൾക്കും സംഘടനകൾക്കൊക്കെ അഭിപ്രായം പറയാൻ കഴിയും. അവർക്ക് പിന്നെ ലീഗിനെക്കുറിച്ച് അങ്ങനെ ആർക്കും അഭിപ്രായം പറയാം. ലീഗിൽ ഏത് നേതാവിനെക്കുറിച്ചും അഭിപ്രായം പറയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെക്കുറിച്ച് വിയോജിപ്പുള്ളവരുണ്ടാകാം, സലാം സാഹിബിനെക്കുറിച്ച് വിയോജിപ്പുള്ളവരുണ്ടാവാം, മറ്റ് നേതാക്കന്മാരെക്കുറിച്ചൊക്കെ വിയോജിപ്പുള്ളുണ്ടാവാം. അതൊക്കെ അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്ത് അത് രമ്യമായി പരിഹരിക്കുക എന്നുള്ളൊരു നിലപാടാണ് ലീഗ് സ്വീകരിച്ചത്. പക്ഷേ ഇതപ്പോൾ ഇപ്പോൾ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് പല തർക്കങ്ങളും പരിഹരിക്കുന്ന ഒരു സ്ഥലമാണ് പാണക്കാട് കുടുംബം എന്ന് പറയുന്ന, പാണക്കാട് എന്ന് പറയുന്ന ആ ഒരു പദം തന്നെ പല പ്രശ്നങ്ങളെയും രമ്യമായി പരിഹരിക്കുന്ന ഒരു സ്ഥലം എന്ന നിലക്കാണ് കേരളത്തിലെ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല പൊതുസമൂഹം ഉൾപ്പെടെ കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് തീർപ്പാക്കുന്ന കാര്യങ്ങൾ പോലും അംഗീകരിക്കില്ല എന്നൊരു നിലപാട്, അത് സമസ്തയുടെ തന്നെ നേതാവാണ് പാണക്കാട് തങ്ങന്മാർ. പാണക്കാട് തങ്ങന്മാരാണ് സമസ്തയുടെ പല പദവികളിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് അവർ തള്ളിപ്പറയുന്നത് സമസ്തയെ തന്നെയാണ്. അത് മനസ്സിലാക്കേണ്ടത് സമസ്ത, ഇപ്പോൾ പാണക്കാട് തങ്ങന്മാർക്ക് വന്നു അത് പറയാൻ പറ്റില്ലല്ലോ, അത് അവരുടെ ഔന്നിത്യത്തിന് ചേർന്നതല്ലല്ലോ. അതുകൊണ്ടാണ് അവർ അങ്ങേയറ്റം എന്ത് മനോഹരമായിട്ടുള്ള മറുപടിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തെ തന്നെ നിങ്ങൾ പാണക്കാട് തങ്ങന്മാരോട് ചോദിക്കുമ്പോൾ സാധിക്കൽ തങ്ങളുടെ മറുപടി എത്രമാത്രം പിന്നെ ഔന്നിത്യത്തിലുള്ള മറുപടിയാണ്. പക്ഷേ എന്ന് കരുതി അതിനെ നിസ്സാരമായി എടുക്കാൻ കഴിയില്ല. മറ്റേത് നേതാക്കന്മാരെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നതൊക്കെ നമുക്ക് ചർച്ച ചെയ്യുകയും പിന്നെ പരിഹരിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് പറയുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിന് അത് സദുദ്ദേശപരമല്ല, ആ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ നാസർ ഫൈസി കൊടുത്തായി മുമ്പ് വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നടപടി വന്നു, പക്ഷേ ഉമർ ഫൈസി മുഖം സ്ഥിരമായി ഇങ്ങനെ വിമർശിക്കുന്നു, ഒരു നടപടി ഉണ്ടാവുന്നില്ല. ഈ സമസ്ത നേതൃത്വം എന്തെങ്കിലും ഒരു വേർതിരിവുണ്ടോ? അല്ല, അത് പിന്നെ നേതൃത്വമാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ സമസ്തയുടെ പിന്നെ ആദരണീയനായ ജിഫ്രി തങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ, ഒരു ജില്ലാ ഭാരവാഹി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പം വളരെ കൃത്യമായി നടപടി സ്വീകരിച്ചു. അത് മുസ്ലിം ലീഗ് നേതൃത്വം കാണിച്ചൊരു ഒരു നിലപാടാണ്. കാരണം ഈ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ആ ബന്ധം വഷളാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ലീഗിൻ്റെ ഒരു നിലപാടാണ്. അതേസമയത്ത് നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലീഗ് നേതാക്കന്മാരെ അവഹേളിച്ച സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതേസമയത്ത് ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത് സമസ്ത നേതൃത്വം ഗൗരവമായി കണ്ട് നടപടിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെയൊന്നും ഇപ്പം ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷേ നടപടിയൊന്നും കാണുന്നില്ല എന്നുള്ളത് സമസ്തയെയും ലീഗിനെയും സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേദനയും നിരാശയും പ്രതിഷേധവും ഉണ്ട്. തിരിച്ച് കിട്ടേണ്ടതാണ്, തിരിച്ച് അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത്. സമസ്തയുടെ നേതൃത്വം അത് പരിഗണിക്കുകയും ഗൗനിക്കുകയും ചെയ്യുന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. സലാം സാഹിബിന്റെ കാര്യമല്ലോ, സി ഐ സി വിഷയത്തിൽ ഈ ആദർശേരിയുടെ കാര്യത്തിലും നടപടി ഇല്ലാത്തത് സമസ്തയെ വെല്ലുവിളിക്കലാണെന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. അല്ല, അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നിരന്തരമായി സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് അത്തരം തീരുമാനങ്ങൾ പാണക്കാട് നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ പാണക്കാട് നിന്നൊരു തീരുമാനം, ഇപ്പോൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നത്തിൽ പാണക്കാട് നിന്നൊരു തീരുമാനം എടുത്താൽ അത് ആർക്കാണോ അനുകൂലം ആർക്കാണോ പ്രതികൂലം എന്ന് നോക്കിയിട്ടല്ല അത് അംഗീകരിക്കൽ. അത് അതിൻ്റെ ഒരു മെറിറ്റ് അനുസരിച്ച് പാണക്കാട് കുടുംബം അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാരെടുക്കുന്നൊരു തീരുമാനം അംഗീകരിക്കലാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തത്. അത് മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്തയുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പോലും ചെയ്ത അതാണ്.
അപ്പോൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഞാൻ പറയുന്നൊരു കാര്യം നടന്നില്ല, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് ആരും എടുക്കുന്നത് ശരിയല്ല. അത് ഇത്രയും കാലമായി കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിച്ചൊരു നിലപാടിന് വിരുദ്ധമാണ്. അല്ല, അത് സമസ്ത നേതൃത്വമാണ് അവർ അതിൻ്റെ നിലപാട് പറയേണ്ടത്. കാരണം സമസ്ത നേതൃത്വം അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ആ പ്രസ്താവനയുമായി യോജിപ്പില്ല എന്നുള്ളതാണ്. യോജിപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവസാനിക്കേണ്ട ഒന്നല്ല അത്. അതിനകത്ത് കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം. അത് സമസ്തക്ക് അത് ആവശ്യമാണ്. കാരണം സമസ്തയുടെ തന്നെ മുൻഗാമികളായ പൂർവികരെയാണ് ഇപ്പോൾ ഈ ചില വ്യക്തികൾ തള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അംഗീകരിക്കാതിരിക്കുക, അത് അല്ലെങ്കിൽ അത്തരം പറഞ്ഞ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത് സമസ്തയുടെ തന്നെ പൂർവികർക്ക് അല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിച്ച ഒരു ആദർശത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പോഴത്തെ കാര്യത്തിന് മാത്രമല്ല, മുൻഗാമികളെ കൂടി ആദരിക്കണമെങ്കിൽ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സാധിക്കൽ തങ്ങൾക്കെതിരെ അല്ല പറഞ്ഞത്, മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണെന്നുള്ള വിശദീകരണം ഉമർ ഫൈസ് നൽകുന്നുണ്ട്. അതും ശരിയല്ലല്ലോ, കാരണം അതൊക്കെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. വളരെ കൃത്യമല്ലേ ആർക്കെതിരെയാണ് പറഞ്ഞതെന്നുള്ളത്? വളരെ കൃത്യമാണ്. അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ടും അതുപോലെ തന്നെ അങ്ങേയറ്റം പിന്നെ അധിക്ഷേപിച്ചുകൊണ്ടുമാണ് സംസാരം ഉണ്ടായിട്ടുള്ളത്. അതൊന്നും അങ്ങനെയല്ല, മാധ്യമങ്ങളെ ഒന്നും തലയിൽ ചാരി രക്ഷപ്പെടാൻ കഴിയില്ല. പാലക്കാട്ടൊക്കെ ചെറിയ ചെറിയ പിന്നെ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ ഏത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതാണ്. അധികാരം താല്പര്യമുള്ള ആളുകൾ, സീറ്റ് താല്പര്യമുള്ള ആളുകൾ. പക്ഷേ ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് അത് വലിയ വാർത്തയാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ UDFഉം BJPയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നൊരു മണ്ഡലമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും ഇടതുപക്ഷം നടത്തിയ ധാരണകൾ നമ്മൾ കണ്ടല്ലോ. ഈ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം ജയിലഴിക്കുള്ളിലാക്കാനുള്ള ഒട്ടനവധി അവസരങ്ങളാണ് സർക്കാരിന് മുമ്പിൽ വന്നത്. എന്നിട്ട് എന്തേ സർക്കാർ ചെയ്യാത്തത്? വലിയ വാചകക്കസർത്ത് ഒരു ഭാഗത്ത് നടത്തുക, മറുഭാഗത്ത് ഈ പിന്നെ ഈ ബെല്ലാരി രാജയുടെ മാതിരി പോത്ത് കച്ചവടം നടത്തുന്ന മാതിരി പിന്നെ മുണ്ടിട്ടിട്ട് അടിയിലൂടെ കൈ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM സ്വീകരിക്കുന്നത്. ഇത് സുരേന്ദ്രൻ തന്നെ ആളെ വിട്ടെന്നാണ് എൻ്റെ സംശയം. കാരണം BJPക്ക് ദേശീയ നേതൃത്വം കൊടുക്കുന്ന പണം പിന്നെ അടിച്ചു മാറ്റാൻ കഴിയില്ല. അപ്പോൾ അടിച്ചു മാറ്റാൻ വേണ്ടി, കാരണം സുരേന്ദ്രനെ അറിയുള്ളൂ ഈ പണം എവിടെയാണ് വരുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് മാത്രമേ ഈ പണം തൃശ്ശൂർ ഓഫീസിൽ വരുന്നു, അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയിലേക്ക് പോകുന്നു, ആരൊക്കെയാണ് കൊണ്ടുപോകുന്നത്, ഏത് വാഹനമാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനാണ്. ഒരുപാട് ആളുകൾക്കൊന്നും ഇക്കാര്യം അറിയില്ല. എന്നിട്ട് കൊട്ടേഷൻ ഈ മറ്റേ സ്വർണം പൊട്ടിക്കുന്ന മാതിരി കരിയർ തന്നെ ഇതിനാളെ ഏർപ്പാടാക്കുന്ന പോലെയുള്ള ഒരു ഏർപ്പാട്, ആ ഏർപ്പാടാണ് ഇപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏർപ്പാടാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെൻ്റെ വിശ്വാസമാണ്, അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം അഴിക്കുള്ളിലാക്കാനുള്ള ഒരു അവസരമാണ് കേരളത്തിലെ സർക്കാർ ഈ ഡീലിൻ്റെ ഭാഗമായി തകർത്തുകളഞ്ഞത്. ഇതൊക്കെയാണ് പാലക്കാട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഡീലിനെ പാലക്കാട് ജനത തള്ളിക്കളയുകയും UDFനെ കഴിഞ്ഞ കാലങ്ങളിൽ ജയിപ്പിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്.